സി പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതും കക്ഷി രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം നമ്മളെല്ലാ എല്ലാ പ്രൊഫഷനിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജേർണലിസത്തിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് വ്യത്യസ്തമായത്. കക്ഷി രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ CPMൽ നിന്ന് പുറത്താകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ വർക്കായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പൊളിറ്റിക്കൽ വർക്ക് തന്നെയായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ജേർണലിസത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജേർണലിസത്തിൽ പ്രവർത്തിക്കുന്നതും. യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, എനിക്ക് എൻ്റെ വിയോജിപ്പുകൾ കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായും എനിക്ക് വഴി തേടാവുന്നത് ജേർണലിസത്തിലാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, പക്ഷേ ഒരു പൊളിറ്റിക്കൽ വർക്ക് അതിനകത്തുണ്ട്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് കക്ഷി രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയവും. രാഷ്ട്രീയത്തിൽ, അതായത് പൊളിറ്റിക്കൽ വർക്കിൽ, നമ്മളെപ്പോഴും ഏത് പ്രൊഫഷനിലാണെങ്കിൽ പോലും പങ്കുചേരണം, അതിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സി റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻ്റെ 20 ഇയേഴ്സ് കരിയറിൽ റിട്രോസ്പെക്റ്റീവിൽ എടുക്കണം. ഈ കഴിഞ്ഞ 5 വർഷം മാത്രം എടുത്താൽ പോരാ. ഈ വർഷം 5 വർഷം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഗവൺമെൻറ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഈ 5 വർഷത്തെ മാത്രം എടുത്താൽ പോരാ, 20 വർഷത്തെ നീട്ടിയെടുത്തോളൂ. ഞാൻ കേരളത്തിൽ ഒരു വിഷയമുണ്ടായിട്ട് ആ വിഷയത്തിൽ നിഷ്പക്ഷമായി നിൽക്കാത്ത ഒരു വിഷയം കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ, ഞാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ്റെ പേരിൽ ആരോടെങ്കിലും ഒരു മമത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, വിഷയാധിഷ്ഠിതമായി നമുക്ക് സംസാരിക്കാം. ഞാൻ തയ്യാറാണ്. ഇന്ന വിഷയത്തിൽ എന്തുകൊണ്ട് ദുർബലമായ ഈ നിലപാടെടുത്തു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയും. കഴിഞ്ഞ 5 വർഷം ശരിയാണ്, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ തന്നെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളിലും എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളതോ ആണ്. അത് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അത് ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞതിന് മുമ്പുള്ള LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ എല്ലാ വിഷയങ്ങളിലും എൻ്റേതായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് അഴിമതി കുറവാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതി. അപ്പോൾ ആ നിലയിൽ വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ, പക്ഷേ അതിനകത്ത് എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ സ്കോപ്പില്ല.